നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. മലയാളം പ്രസ്ലി ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ NXT ടേക്ക് ഓവർ വാർ ഗെയിംസ് 2019 കുറിച്ചിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ആണ്. ഒപ്പം നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന മുക്കാലിൽ അധികം കൂട്ടുകാരും NXT ടേക്ക് ഓവർ വാർ ഗെയിംസിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു ചെറിയ റിവ്യൂ എന്നുള്ള ഒരു രൂപേണ നമുക്ക് ആ ഒരു മാച്ച് കാർഡിൻ്റെ ലൈനപ്പ് മുതൽ എൻഡിങ് വരെയുള്ള ആ ഒരു ഷോയെ നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായി നമ്മൾ നോക്കുന്നത് വുമൺസിൻ്റെ വാർ ഗെയിംസ് മത്സരത്തെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് എവർ വുമൺസ് വാർ ഗെയിംസ് ആണ് ഈ വാർ ഗെയിംസ് 2019 നടന്നത്. എന്തായാലും മികച്ച ഒരു വാർ ഗെയിംസ് എന്ന് തന്നെ പറയാം. ഇനിയും വുമൺസിൻ്റെ വാർ ഗെയിംസ് ആഡ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു മത്സരം കണ്ടപ്പോൾ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു സ്റ്റോറി ലൈനും ഈ ഒരു മത്സരത്തിലൂടെ കാണാൻ സാധിച്ചു. ഈ ഒരു മത്സരം എങ്ങനെ അവസാനിച്ചു എന്നതിലുപരി ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡക്കോട്ട കായ് എന്ന് പറയുന്ന വുമൺ സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഹീൽ ടേൺ ആണ്. NXT വീക്ക്ലി ഷോസ് ഫോളോ ചെയ്തു വരുന്നവർക്കറിയാം ഡക്കോട്ട കായ് എന്ന് പറയുന്ന റെസ്ലറെ ഒരു പാവം ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കാണിച്ചിരുന്നത്. അതായത് തന്നേക്കാൾ കഴിവുള്ള അല്ലെങ്കിൽ തന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള റെസ്ലേഴ്സിനെ നേരിടുമ്പോൾ ഈ ഒരു താരത്തിനുള്ള ഭയം ആ ഒരു താരത്തിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിൽ വെച്ച് ഡക്കോട്ട കായ് ടീഗൻ നോക്സ് എന്ന് പറയുന്ന തൻ്റെ വാർ ഗെയിംസ് പാർട്ട്ണറെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഹീൽ ടേൺ നടത്തിയത് റെസ്ലിംഗ് ലോകത്തെ തട്ടിയടിക്ക് ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും അതായിരുന്നു ഈ വാർ ഗെയിംസ് 2019 കിക്ക് ഓഫ് എന്ന് പറയുന്നത്. ഈ ഒരു മത്സരത്തേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡക്കോട്ട കായ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഹീൽ ടേൺ ആണ്. വാർ ഗെയിംസിൽ പങ്കെടുത്ത 6 സൂപ്പർ സ്റ്റാർസ്, 2 സൂപ്പർ സ്റ്റാർസ് ഒരാൾ ഹീൽ ടേൺ മൂലം ഈ ഒരു മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു. മറ്റൊരാൾക്ക് ഹീൽ ടേണിലൂടെ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ഇഞ്ചുറി പറ്റി. പങ്കെടുത്ത 6 സൂപ്പർ സ്റ്റാർസും ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയേണ്ടതുണ്ട്. എന്തായാലും ആരെയാണ് എടുത്തു പറയേണ്ടത് എന്നുള്ളതിൽ ഒരു ഉത്തരമില്ല. കാരണം 6 പേരും അത്രയും വളരെ ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്തത്. അവർക്ക് കൊടുത്ത റോള് അവർ ഭംഗിയായി ഗംഭീരമായി അവതരിപ്പിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും വുമൺസിൻ്റെ വാർ ഗെയിംസ് ഇനിയുമുള്ള ടേക്ക് ഓവേഴ്സ് ആഡ് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്തായാലും കിക്ക് ഓഫിലെ മത്സരത്തോടുകൂടി തന്നെ ടേക്ക് ഓവർ വാർ ഗെയിംസിൻ്റെ ആ ഒരു ലെവൽ അവർ കാണിച്ചു തന്നു. പിന്നീട് കാണാൻ സാധിച്ച മത്സരം എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ ത്രാറ്റ് മത്സരമായിരുന്നു. പൊതുവേ വാർ ഗെയിംസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നോർമലായിട്ട് വരുന്ന മത്സരത്തിനുള്ള ഹൈപ്പ് കുറവായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരം NXT വീക്ക്ലി ഷോയിൽ നടത്തേണ്ടതായിരുന്നു. അവർ എന്തുകൊണ്ടോ ഈ ഒരു മത്സരം ടേക്ക് ഓവറിലേക്ക് കൈമാറ്റം ചെയ്തു. അതിന് പകരം അവർ നമ്പർ 1 കണ്ടൻഡർ എന്നുള്ള ആ ഒരു സ്റ്റിപ്പുലേഷനും കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് പ്രെഡിക്റ്റ് ആയിരുന്നു. കാരണം ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത 3 സൂപ്പർ സ്റ്റാർസിൽ പീറ്റ് ഡൺ ഒഴികെ ഡാമിയൻ പ്രിസ്റ്റും കില്യൻ ഡെയ്നും ഹീൽ ക്യാരക്ടേഴ്സ് ആണ്. ഇതിൽ വിജയിക്കുന്നവർക്ക് NXT ചാമ്പ്യൻഷിപ്പിനെ ആദം കോളിനെതിരെയുള്ള ഒരു മത്സരമായതുകൊണ്ട് ഫേസ് ക്യാരക്ടർ ലീഡ് ചെയ്യുന്ന പീറ്റ് ഡൺ തന്നെ വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു. സർവൈവർ സീരീസ് നാളെയാണ്. NXT ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ആദം കോളിനെതിരെ പീറ്റ് ഡൺ മത്സരം കളിക്കുന്നത്. എന്തായാലും ഒരു സ്ലോ ബിൽഡപ്പിലൂടെയാണ് ഈ ഒരു മത്സരം തുടങ്ങിയത്. വളരെ മികച്ചൊരു എൻഡിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2 ഹെവി വെയ്റ്റ് റെസ്ലേഴ്സിൻ്റെ ഒപ്പം പീറ്റ് ഡൺ എങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ടേക്ക് ഓവറിൻ്റെ ആ ഒരു സ്റ്റൈല് ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിന് ഹൈപ്പ് കുറഞ്ഞതുകൊണ്ടും പിന്നെ ഈ ഒരു മാച്ചിൽ ആര് വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചതുകൊണ്ടും ഈ ഒരു മാച്ചിനുള്ള ഇൻട്രസ്റ്റ് കുറവായിരുന്നു. എന്നാലും പീറ്റ് ഡൺ, ഡാമിയൻ പ്രിസ്റ്റ്, കില്യൻ ഡെയ്ൻ തുടങ്ങിയവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് നല്ലൊരു മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഫിൻ ബാലറിൻ്റെ NXTയിലേക്ക് റിട്ടേൺ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ്. മാറ്റ് റിഡൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പോണൻ്റ്. വളരെ മികച്ചൊരു മത്സരം എന്ന് എടുത്തു പറയണം. മാറ്റ് റിഡലാണ് ഈ ഒരു മത്സരത്തിൽ കൂടുതലും സ്കോർ ചെയ്തത്. ഫിൻ ബാലർ ജയിച്ചെങ്കിലും മാറ്റ് റിഡലാണ് കാണികളുടെ മുമ്പിൽ ഒരു വിജയ ആഹ്ലാദത്തിൽ നിന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പവർഫുൾ മൂവ്സിൻ്റെ പ്രത്യേകത ഈ മത്സരത്തിലും കാണാൻ സാധിച്ചു. അദ്ദേഹം സ്പിയറും ജാക്ക് ഹാമറും ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഗോൾഡ് ബർഗിനെ കളിയാക്കുന്നതാണോ എന്ന് സംശയമില്ല. എന്തായാലും ജാക്ക് ഹാമറൊക്കെ വളരെ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനും
മാട്രിഡലിന് സാധിച്ചു. ഫിൻ ബാലറിനെ സംബന്ധിച്ച് അദ്ദേഹം സ്ലോ പേസിലാണ് ഈ ഒരു മത്സരം തുടങ്ങിയത്. എന്നാൽ മാട്രിഡൽ നേരെ ഓപ്പോസിറ്റ് ആണ്, അദ്ദേഹം ഫസ്റ്റിൽ തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. എന്നാലും ഫിൻ ബാലർ റിട്ടേൺ ആയതുകൊണ്ട് തന്നെ ഫിൻ ബാലർ ജയിക്കുമെന്ന് 100% പ്രെഡിക്റ്റ് ചെയ്തൊരു മത്സരമായിരുന്നു. പ്രെഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിന് ഹൈപ്പ് ഉണ്ടായിട്ട് പോലും കാണാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. അത് പ്രെഡിക്റ്റബിൾ ആയതുകൊണ്ട് മാത്രമാണ്. എന്തായാലും ടേക്ക് ഓവർ സ്റ്റൈലിലുള്ള ഒരു മത്സരം ഇതിലൂടെയും അവിടെ നിലനിർത്തി പോന്നിട്ടുണ്ട്. ഫിൻ ബാലർ മാട്രിഡലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള സാധ്യതയും തുറന്നു കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ടേക്ക് ഓവർ വാർ ഗെയിംസ് 2019 നമ്മളെല്ലാവരും കാത്തിരുന്നത് ഈ ഒരു മെൻസിൻ്റെ വാർ ഗെയിംസ് കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം ആരായിരിക്കും ആ ഫോർത്ത് മെമ്പർ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. ജോണി ഗർഗാനോ, വാൽവെറ്റിയൻ ഡ്രീം, ജോൺ മോറിസൺ, അങ്ങനെയുള്ള കുറേ സൂപ്പർ സ്റ്റാർസിൻ്റെ പേരുകൾ റൂമേഴ്സായി കേട്ടിരുന്നു. പക്ഷേ ഈ ഒരു ടേക്ക് ഓവറിൽ നമുക്ക് കാണാൻ സാധിച്ചത് കെവിൻ ഓവൻസിൻ്റെ എനക്സ്റ്റിയിലേക്കുള്ള റിട്ടേൺ ആയിരുന്നു. തോമാസ് ചാമ്പയുടെ ടീമിനെ വിജയിപ്പിക്കാനും കെവിൻ ഓവൻസിന് സാധിച്ചു. വളരെ നല്ല ഒരു ചാൻറ് കെവിൻ ഓവൻസിന് എനക്സ്റ്റിക്ക് ഈ ഒരു മത്സരത്തിന് വേണ്ടി വന്നപ്പോൾ എനക്സ്റ്റിയുടെ ക്രൗഡിൽ നിന്ന് ലഭിച്ചു. വളരെ മികച്ച ഒരു മത്സരം എന്ന് തന്നെ പറയാം. ഏത് ഭാഗമാണ് എടുത്തു പറയേണ്ടത് എന്നുള്ളത് അതിലൊരു സംശയമുണ്ട്. കാരണം എല്ലാ ഭാഗങ്ങളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അവസാനം എല്ലാ അൺഡിസ്പ്യൂട്ടഡ് എറ സൂപ്പർ സ്റ്റാർസിനെയും ടേബിളിലേക്ക് അടിച്ചുകൊണ്ട് അവസാനം ടൊമാസോ സ്യാമ്പ ആദം കോളിനെ സ്റ്റീൽ കേജിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മൂവ് ചെയ്യുന്നതോടുകൂടിയിട്ടാണ് മത്സരം അവസാനിക്കുന്നത്. കെവിൻ ഓവൻസ് പെർമനൻ്റായി എനക്സ്റ്റി ബ്രാൻഡിലാണോ അതോ റോയിൽ തന്നെയായിരിക്കും സർവൈവർ സീരീസിൽ മത്സരം കളിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ട്രിപ്പിൾ എച്ച് ഇതിനെതിരെയുള്ള ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ എച്ചിന് പോലും ഉറപ്പില്ല കെവിൻ ഓവൻസ് റോയിൽ കളിക്കുമോ എനക്സ്റ്റിയിൽ കളിക്കുമോ എന്നുള്ളത്. ഷോൺ മൈക്കിൾസ് ആയിരിക്കും സർവൈവർ സീരീസിനുള്ള എനക്സ്റ്റി ടീം അനൗൺസ്മെൻറ്റ് നടത്തുന്നത് എന്നും ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രീ ഷോയിൽ നടക്കുന്ന ഡിസ്കഷൻ പാനലിലായിരിക്കും ഷോൺ മൈക്കിൾസ് ആ 5 എനക്സ്റ്റി ബ്രാൻഡ് സൂപ്പർ സ്റ്റാർസിനെ റിവീല് ചെയ്യുന്നത് എന്നും ട്രിപ്പിൾ എച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ടൊമാസോ സ്യാമ്പോ ഒക്കെ അടങ്ങുന്ന ഒരു ടീമായിരിക്കും സർവൈവർ സീരീസിൽ വരിക. എനക്സ്റ്റി ടേക്ക് ഓവർ വാർ ഗെയിംസിൽ ഈ ഒരു മത്സരത്തെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അത്രയും ഗംഭീരമായൊരു മത്സരമായിരുന്നു. പതിവിൽ വ്യത്യസ്തമായി കുറേയധികം ടൂൾസൊന്നും അവർ ഉപയോഗിച്ചില്ല. കൂടുതലും ഉപയോഗിച്ചത് ടേബിൾ മാത്രമായിരുന്നു. അതിൽ മികച്ച ഒരു എൻഡിങ്ങും നമുക്ക് കാണാൻ സാധിച്ചു. കീത്ത് ലീ, ഡൊമിനിക് ഡൈജക്കോവിച്ച് തുടങ്ങിയവരുടെ നല്ല നല്ല ഹൈ ഫ്ലൈ മൂവ്സും നമുക്ക് കാണാൻ സാധിച്ചു. അൺഡിസ്പ്യൂട്ടഡ് എറ എന്ന് പറയുന്ന ടീമിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊരു മികച്ച മത്സരം എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും മികച്ച ഒരു ടേക്ക് ഓവറിന് മികച്ച എൻഡിങ് കൊടുത്തുകൊണ്ട് സർവൈവർ സീരീസിൻ്റെ ഹൈപ്പും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എനക്സ്റ്റി ടേക്ക് ഓവർ വാർ ഗെയിംസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ എനക്സ്റ്റി ടേക്ക് ഓവർ വാർ ഗെയിംസ് നിങ്ങൾക്ക് ഏത് മത്സരമാണ് ഇഷ്ടപ്പെട്ടതും ആ മത്സരത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന സ്റ്റാറും ഒക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ എനക്സ്റ്റി ടേക്ക് ഓവറിന് ഔട്ട് ഓഫ് 5 ഞാൻ 4 ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ സ്റ്റാർ റേറ്റിംഗും താഴെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകളും വിശേഷങ്ങളും ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.